ഹലോ എവരി വൺ, ഡോക്ടർ ഫോർ ഹാപ്പി കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സിക്ക വൈറസ് ഇൻഫെക്ഷനെ കുറിച്ചാണ്. കൊറോണ മൂലം നരകിക്കുന്ന കേരളത്തിൽ കൂനിന്മേൽ കുരു പോലെ മറ്റൊരു വൈറസ് കൂടി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സിക്ക വൈറസിൻ്റെ ലക്ഷണങ്ങൾ? ഇത് എങ്ങനെയാണ് പകരുന്നത്? ഗർഭിണികളിൽ ഇതുകൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തെല്ലാമാണ്? ഈ രോഗത്തിൻ്റെ ചികിത്സ എന്താണ്? എങ്ങനെ തടയാൻ പറ്റും? ലൈംഗിക ബന്ധത്തിലൂടെ ഈ രോഗം പകരുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. 80% ആളുകളിലും സിക്ക വൈറസ് ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. 20% ആളുകളിൽ മാത്രമാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. കൊതുക് പരത്തുന്ന മറ്റ് രോഗങ്ങളായ ചിക്കൻ ഗുനിയ, ഡെങ്കി തുടങ്ങിയ പനികളുടെ സമാന ലക്ഷണങ്ങളാണ് സിക്ക വൈറസ് ഇൻഫെക്ഷനിലും കാണുന്നത്. അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് പനിയാണ്. സാമാന്യം കടുത്ത പനി തന്നെ 2-3 ദിവസം മുതൽ 1 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. പനിയോടുകൂടെ ശക്തമായ ശരീരവേദന, ക്ഷീണം, തലവേദന, കണ്ണുകൾക്ക് പുറകിൽ വേദന തുടങ്ങിയ ലക്ഷണങ്ങളും കാണപ്പെടുന്നുണ്ട്. മറ്റൊരു ലക്ഷണമാണ് പനിയുടെ കൂടെ കണ്ണ് ചുമന്ന് തുടുക്കുന്ന അവസ്ഥ. സാധാരണ കണ്ണിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥയുണ്ടാകാം. എന്നാൽ ഡെങ്കി, സിക്ക ഇൻഫെക്ഷൻ തുടങ്ങിയവയിൽ ഇതേപോലെ പഴുപ്പ് വരില്ല, കണ്ണ് ചുമന്നിരിക്കുക മാത്രമായിരിക്കും, വേദനയും അനുഭവപ്പെടും. കണ്ണുകളുടെ ചുമപ്പ് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ തന്നെ ഭേദമാകും. അടുത്തൊരു ലക്ഷണം ശരീരത്തിൽ കാണപ്പെടുന്ന ചുമന്ന പാടുകളാണ്. ശരീരം മുഴുവൻ കാണപ്പെടുന്ന ചുമന്ന പാടുകൾ, അതോടൊപ്പം ചില അവസരങ്ങളിൽ തിണർത്ത് പൊന്തിയിരിക്കുന്ന റാഷസും കാണുന്നുണ്ട്. ഈ തിണർപ്പുകൾ 1 ദിവസം മുതൽ 4 ദിവസം വരെ നീണ്ടു നിൽക്കാം. തനിയെ തന്നെ ഭേദമാവുകയും ചെയ്യും. പലപ്പോഴും ഈ തിണർപ്പുകൾക്ക് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാം. ചൊറിച്ചിലിനുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരും. അടുത്ത ലക്ഷണം പകുതിയിലധികം ആളുകളിലും കാണപ്പെടുന്നത് സന്ധിവേദനയാണ്. ചിക്കൻ ഗുനിയ വന്ന ആളുകൾക്കറിയാം, കാലങ്ങളോളം അതിൻ്റെ വേദന പല ജോയിൻറ്റുകളിലും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ സിക്ക ഇൻഫെക്ഷനിൽ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമേ ജോയിൻ്റ് വേദന അനുഭവപ്പെടുന്നുള്ളൂ. 5% ആളുകളിൽ വേദനയോടൊപ്പം തന്നെ സന്ധികളിൽ വീക്കവും നീറുമെല്ലാം കാണുന്നുണ്ട്. പ്രധാനമായിട്ടും വിരലുകളുടെ ജോയിൻറ്റുകൾ, കാലിൻ്റെ മടമ്പ്, കാൽമുട്ടുകൾ, കൈമുട്ടുകൾ തുടങ്ങിയ സന്ധികളിലാണ് വേദനയും വീക്കവുമെല്ലാം കാണപ്പെടുന്നത്. 50% ആളുകളിലും 1 ആഴ്ച കൊണ്ട് തന്നെ ഈ വേദനയും മറ്റു ലക്ഷണങ്ങളും ഭേദമാകും. 40% ആളുകളിൽ 2 ആഴ്ചയോളം സന്ധികളിലെ വേദന നീണ്ടു നിൽക്കാം. വളരെ ചുരുങ്ങിയ 2% ആളുകളിൽ മാത്രമേ 3 ആഴ്ചയിൽ കൂടുതൽ വേദനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ചിക്കുൻഗുനിയ ഇൻഫെക്ഷനിൽ വേദന മാറിക്കഴിഞ്ഞാലും 2-3 വർഷത്തേക്ക് വീണ്ടും വേദന അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ സിക്കയിൽ അത്തരം വേദന ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അടുത്തൊരു ലക്ഷണമെന്ന് പറയുന്നത് ശരീരത്തിൽ കഠിനമായിട്ടുള്ള മസിൽ വേദന, അതേപോലെ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം തന്നെ സാധാരണ പനിയോടുകൂടെ ഭേദമാകും. വളരെ അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ഗിലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ശരീരത്തിലെ പേശികൾ തളർന്ന് തളർവാദം അനുഭവപ്പെടുന്ന അവസ്ഥ. ഇത് സിക്ക ഇൻഫെക്ഷൻ മൂലമാണെന്ന് വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ സിക്ക ഇൻഫെക്ഷൻ വന്ന സമയത്ത് ഗിലൻ ബാരി കേസുകളുടെ നമ്പർ ക്രമാതീതമായിട്ട് കൂടിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അസുഖത്തിൽ മരണസാധ്യത വളരെ കുറവാണ്. മരണങ്ങൾ വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് കൊറോണ സാഹചര്യത്തിൽ പരിചയമായിട്ടുള്ളൊരു ടെസ്റ്റാണ് RT-PCR എന്ന് പറയുന്നത്. സിക്ക ഇൻഫെക്ഷനും RT-PCR വഴിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. രക്തത്തിലോ മൂത്രത്തിലോ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് RT-PCR ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് രോഗനിർണയം നടത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. സിക്ക ഇൻഫെക്ഷന് സ്പെസിഫിക് ആയിട്ട് ആൻറ്റിവൈറൽ മരുന്നുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. പനി, ശരീരവേദന, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് പാരസെറ്റമോളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വേദന സംഹാരി ഗുളികകൾ ഈ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുമൂലം പാർശ്വഫലങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗിലൻ ബാരി സിൻഡ്രോം അനുഭവപ്പെടുന്ന ആളുകളിൽ വെന്റിലേറ്റർ ചികിത്സയും മറ്റ് IVIG തുടങ്ങിയ ചികിത്സകളൊക്കെ ആവശ്യമായിട്ട് വരാം. അസുഖം എങ്ങനെ പകരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഇത് കൊതുക് പരത്തുന്ന അസുഖമാണ്. രോഗബാധ ഏറ്റ ഒരാളെ കൊതുക് കടിച്ച് ആ കൊതുക് മറ്റൊരാളെ കടിക്കുന്ന സമയത്ത് അയാളിലേക്ക് രോഗം വരാനുള്ള സാധ്യത
80%. ചിക്കൻ ഗുനിയ ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ ഈ ഒരു പടർച്ചാ സാധ്യത 20% മാത്രമായിരുന്നു എന്നതും നമ്മൾ ഓർക്കണം. കൊതുകുകളിൽ തന്നെ ഒരു കൊതുക് കുടിച്ച രക്തത്തിൽ വൈറസുകൾ ഉണ്ടെങ്കിൽ ആ കൊതുകിൻ്റെ മുട്ട വഴി അടുത്ത തലമുറ കൊതുകുകളിലേക്ക് ഈ വൈറസ് പകരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വഴി എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. പുരുഷന്മാരുടെ ശുക്ലത്തിൽ 6 മാസത്തോളം 188 ദിവസം വരെ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു മാർഗം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഗർഭകാലത്ത് പകരുന്നതാണ്. അമ്മയുടെ രക്തത്തിൽ നിന്നും പ്ലാസൻ്റെ വഴി കുഞ്ഞിലേക്ക് വൈറസ് എത്താനുള്ള സാധ്യത 5% മുതൽ 10% വരെയാണ്. ചില പഠനങ്ങളിൽ 29% വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ തടയാമെന്ന് നോക്കാം. കൊതുക് നിർമ്മാർജ്ജനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. കൊതുകുകളെ നശിപ്പിക്കാൻ ഫോഗിങ്, ലാർവകളെ നശിപ്പിക്കാൻ അബേറ്റ് തുടങ്ങിയ കീടനാശിനികൾ ഉപയോഗിക്കാം. കൊതുകുകളുടെ ഉറവിടം നശിപ്പിക്കുക എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ടത്. പറമ്പിലും കൂടിക്കിടക്കുന്ന ടയറുകൾ, ചിരട്ട, പാത്രങ്ങൾ തുടങ്ങിയവയിലുള്ള വെള്ളത്തിലാണ് ഈ ഈഡിസ് കൊതുകുകൾ പ്രധാനമായും മുട്ടയിട്ട് വളരുന്നത്. ഇവയുടെ ജീവചക്രം എന്ന് പറയുന്നത് 1 ആഴ്ചയിലധികമാണ്. അതുകൊണ്ട് തന്നെ 1 ആഴ്ചയിലൊരിക്കൽ ഈ വെള്ളം കളഞ്ഞാൽ കൊതുകുകളെ നശിപ്പിക്കാൻ സാധിക്കും. മറ്റൊന്ന് മസ്കിറ്റോ റിപ്പലൻ്റുകളാണ്. ശരീരത്തിൽ പുരട്ടുന്നതോ വസ്ത്രത്തിൽ പുരട്ടുന്നതോ ആയ റിപ്പലൻ്റുകൾ, അല്ലെങ്കിൽ ബെഡിലും നെറ്റിലുമൊക്കെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന പാച്ചുകൾ തുടങ്ങിയവയെല്ലാം തന്നെ കൊതുകുകളെ തുരത്താൻ സഹായിക്കും. രോഗബാധയുള്ള ആൾ പൂർണ്ണ കവർ ചെയ്യുന്ന വസ്ത്രം ധരിക്കുകയും മസ്കിറ്റോ റിപ്പലൻ്റുകൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയാൻ സാധിക്കും. വിപണിയിൽ ലഭ്യമായിട്ടുള്ള മിക്ക റിപ്പലൻ്റുകളും കുഞ്ഞുങ്ങളിലും ഗർഭിണികളിലുമെല്ലാം തന്നെ സുരക്ഷിതമാണ്. യൂക്കാലിപ്റ്റസ് ഓയിൽ അടങ്ങിയിരിക്കുന്ന റിപ്പലൻ്റുകൾ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. ഈ രോഗത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമെന്ന് പറയുന്നത് ഗർഭിണികളിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. ഗർഭസ്ഥ ശിശുവിനെ അണുബാധ ഏൽക്കാനുള്ള സാധ്യത 5% മുതൽ 10% വരെയാണ്. അണുബാധ ഏൽക്കുന്ന ഗർഭസ്ഥ ശിശുവിൽ 8% കുട്ടികൾ അബോഷനായി പോവുകയോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ജനിക്കുന്ന കുട്ടികൾ ഒരുപാട് വൈകല്യങ്ങളോടെയാണ് ജനിക്കുന്നത്. തലച്ചോറിൻ്റെയും തലയുടെയും വളർച്ച, ചുരുങ്ങിയ അവസ്ഥ, കൈകാലുകളിൽ വളഞ്ഞിരിക്കുന്ന അവസ്ഥ തുടങ്ങിയവയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് തലച്ചോറിൻ്റെ വളർച്ചയാണ്. നോർമലി കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് തലയോട്ടിയിലെ അസ്ഥികൾ പരസ്പരം ജോയിൻ്റ് ആയിരിക്കില്ല. തലച്ചോറിൻ്റെ വളർച്ച കൂടുന്നതിനനുസരിച്ച് തല വികസിക്കാനുള്ളൊരു മെക്കാനിസമാണിത്. എന്നാൽ സിക്ക ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളിലെ തലയോട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ജോയിൻ്റ് ആയിരിക്കുകയും തുടർന്ന് തലച്ചോറിൻ്റെ വളർച്ച തടയുകയും ചെയ്യും. തലച്ചോറിനകത്തുള്ള വൈറസുകൾ പലപ്പോഴും തലച്ചോറിൽ വൈകല്യങ്ങൾ സൃഷ്ടിക്കുകയും കുഞ്ഞിന് അപസ്മാര രോഗം, ബുദ്ധി വളർച്ചയിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതിലും നടക്കുന്നതിലുമൊക്കെയുള്ള താമസം തുടങ്ങിയ വൈകല്യങ്ങൾ കാണപ്പെടും. ചിലപ്പോഴൊക്കെ ജനിക്കുന്ന സമയത്ത് തലയുടെ വലിപ്പം നോർമലാണെങ്കിലും തലച്ചോറിനകത്തുള്ള വൈറസുകൾ തലച്ചോറിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും തലയുടെ വലിപ്പം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടുള്ള അവസ്ഥ കാണുന്നുണ്ട്. മറ്റു വൈകല്യങ്ങൾ കൈകളിലും കാലുകളിലുമൊക്കെയാണ്. കാലുകൾ വളഞ്ഞിരിക്കുന്ന ക്ലബ് ഫൂട്ട് തുടങ്ങിയ അവസ്ഥ, കൈകളുടെയും കാലുകളുടെയും വ്യത്യസ്ത സന്ധികൾ ചലിപ്പിക്കാനാവാത്ത രീതിയിൽ വൈകല്യങ്ങളുള്ള അവസ്ഥ, കണ്ണിന് കാഴ്ചയെ ബാധിക്കുന്ന റെറ്റിനൽ സ്കാറിങ്, കേൾവി തകരാറാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സിക്ക ഇൻഫെക്ഷനുള്ള കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട്. ഈ അസുഖം ബീജത്തിലൂടെ 6 മാസം വരെ പകരാമെന്നുള്ളതിനാൽ പുരുഷന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസവും സ്ത്രീക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 2 മാസവും ഗർഭിണിയാകുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഈ അസുഖത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് 1947 ഉഗാണ്ടയിലെ സിക്ക ഫോറസ്റ്റിൽ കുരങ്ങുകളിലാണ് ആദ്യമായിട്ട് കാണപ്പെട്ടത്. മനുഷ്യരിൽ ആദ്യമായിട്ട് 1952 റിപ്പോർട്ട് ചെയ്തത്. 2007 വരെ വെറും 14 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 2015 ബ്രസീലിൽ 7000 ആളുകളിൽ സിക്ക ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടുകയും ജനിക്കുന്ന കുട്ടികളിൽ തലയുടെ വലിപ്പം കുറവ് കാണപ്പെട്ടു. എന്നാൽ ആ സമയത്ത് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. 2016 ബ്രസീലിൽ 200,000+ ആളുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്തത്. 2017 നമ്പർ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2017 ജനുവരിയിൽ ഗുജറാത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതേ വർഷം ജൂലൈയിൽ തമിഴ്നാട്ടിലും ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൻ്റെ കാലാവസ്ഥയും കേരളത്തിൻ്റെ ജനസാന്ദ്രതയുമെല്ലാം തന്നെ ഈഡിസ് കൊതുകുകൾക്ക് പെരുകാനും അസുഖം പരത്താനും ഉള്ള സാധ്യതകളെല്ലാമുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൊതുകുകളുടെ ഉറവിട നിർമ്മാർജ്ജനവും കൊതുക് നശീകരണത്തിനുള്ള വഴികളും നമ്മൾ അവലംബിച്ചിട്ടില്ലായെങ്കിൽ സിക്ക ഇൻഫെക്ഷൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെറ്റുപെരുകുന്ന അവസ്ഥ ഒഴിവാക്കുക. സിക്ക ഇൻഫെക്ഷനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും തുരത്താം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നന്ദി.